നമസ്കാരം. നമ്മൾ എൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു ടോപ്പിക്കാണിത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എനിക്ക് ഒരു ചെറിയ അലർജിയുടെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തുമ്മലിൻ്റെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു ചില ക്ലൈമറ്റിൽ. അപ്പോൾ ഞാൻ മോണ്ടി ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരു തുമ്മലിൻ്റെ ഒരു അലർജിയുടെ മെഡിസിൻ കഴിക്കാനും മോണ്ടേർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് 2015-16 വരെയൊക്കെ സിംഗുലർ എന്ന് പറഞ്ഞ ഒറിജിനൽ ബ്രാൻഡ് മർക്കിൻ്റെ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, അതാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ. അത് ഞാൻ മേടിച്ച് കഴിക്കുമായിരുന്നു. ആഴ്ച ഒന്നോ രണ്ടോ വേണം ചിലപ്പോൾ കഴിക്കേണ്ടി, ചില ദിവസങ്ങളിൽ മാസങ്ങളോളം കഴിക്കേണ്ടി വരും. അലർജി വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് 10-15 ദിവസത്തേക്ക് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് കഴിക്കേണ്ടി വരുമായിരുന്നു. അതിന് പെട്ടെന്നൊരു എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് എൻ്റെ ഈ ഗുളിക കഴിച്ചിട്ടും നല്ല അലർജി മാറുന്നില്ല. അതിൽ സിംഗുലർ എന്ന് തന്നെ എഴുതിയത്, സിംഗുലർ തന്നെയാണ് മേടിക്കുന്നത്. സിംഗുലറിൻ്റെ കഴിച്ചിട്ട് ഒട്ടും അലർജി മാറുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സിംഗുലർ യൂഷ്വലി ഇമ്പോർട്ടൻ്റ് മെഡിസിൻ ആയിരുന്നു. അത് പെട്ടെന്ന് സിംഗുലറിൻ്റെ മാനുഫാക്ചർ മാറി ഒരു ചൈനീസ് കമ്പനി ഇത് കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് മാറി. പിന്നെ എനിക്ക് സിംഗുലർ കഴിച്ചിട്ട് അസുഖം കുറയാതായി. അതിനുശേഷം പല മോണ്ടി ലൂക്കാസ്റ്റ് ബ്രാൻഡ് മേടിച്ച്, പിന്നെ ഒരു റിലയബിൾ ബ്രാൻഡ്, ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, മേടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ കുഴപ്പമില്ലാതെ കൺട്രോളായി. അതിനുശേഷം സെയിം തിങ് തന്നെ എനിക്ക് ചിലപ്പം ഗ്യാസ്ട്രിക്സ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ വരാറുണ്ട്. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ നെഞ്ചരിച്ചിൽ വരുമ്പോൾ പാൻറ്റോപ്രസോൾ എന്ന് പറഞ്ഞ മെഡിസിൻ ഞാൻ കഴിക്കാറുണ്ട്, ഇടയ്ക്ക് പലപ്പോഴും കഴിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അത് സാധാരണ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നെഞ്ചരിച്ചിൽ മാറിയില്ല. ഒന്ന് രണ്ട് ദിവസം കഴിച്ചിട്ട് മാറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുറച്ച് ഫാർമസി കൊളീഗ്സിൻ്റെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഈ പോപ്പുലർ ബ്രാൻഡ്സിൻ്റെ ഫേക്ക് ഡ്രഗ്സ് ഇറങ്ങുന്നുണ്ടെന്നാണ്. ഇത് 2-3 കൊല്ലം മുമ്പ് തുടങ്ങിയ സംഭവമാണ്. ആദ്യത്തെ കേസ് എന്താ സംഭവിച്ചത്, മാനുഫാക്ചറിങ് മാറിയപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി അവർ കുറച്ച് കാണും. ചൈനയിൽ നിന്നാണ് വരുന്നത്, ആദ്യത്തെ ഇമ്പോർട്ടഡായിരുന്നു. അതിന് ചൈനയിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറച്ച് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കും എനിക്കത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ പാൻറ്റോപ്രസോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഫേക്കായിട്ടുള്ള ഡ്രഗ്സ്, അതായത് പാക്കിംഗ് ഒക്കെ നോക്കുമ്പം കറക്റ്റ് ആയിരിക്കും, അതേപോലെ ഇരിക്കും, പക്ഷേ അകത്ത് പലപ്പോഴും ഇരുന്ന് ചോക്ക് പൊടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഭയങ്കരമായിട്ട് ഇത് കറക്റ്റ് മാഫിയ ഇതിന് വേണ്ടി പുറകെ പ്രവർത്തിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളലാഭം ഉണ്ടാക്കുന്ന ഫേക്ക് ഡ്രഗ് മാഫിയ ഉണ്ടെന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. അതിനുശേഷം നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ മേടിക്കുന്ന പാൻറ്റോപ്രസോളിൻ്റെ ബ്രാൻഡ് ഹോൾ മാർക്കിംഗ്, നമ്മുടെ നോട്ടിലൊക്കെ കാണുന്ന പോലെ ഹോൾ മാർക്കിംഗ് ഉണ്ട്. ഹോൾ മാർക്കിംഗ് നിങ്ങൾക്കറിയാം, പൈസയുടെ മുകളിൽ ഇങ്ങനെ വരത്തില്ലേ, ഒരു അവർക്ക് വേറെ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റാത്തതിലുള്ള ഹോൾ മാർക്കിംഗ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതിൽ ഒരു ഇവർ പറയുന്ന സത്യമാണ്, സ്പ്യൂരിയസ് ഡ്രഗ്സ്, കള്ള മരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം എന്തായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വില കൂടിയ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു കുറച്ചൊരു അസുഖം ഉണ്ടായിരുന്നു, വളരെ വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഒരു ബയോളജിക്കൽ ഇഞ്ചക്ഷൻ കൊടുത്തു. അദ്ദേഹം എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല സ്ഥലത്തു നിന്ന് ഇത് മേടിച്ചു. പക്ഷേ നമ്മൾ കുറയും എന്ന് വിചാരിച്ചിരുന്ന കാരണം ആ ഇഞ്ചക്ഷൻ എടുത്താൽ യൂഷ്വലി കുറയാണ്. ഇപ്പം രാമബാണെന്നൊക്കെ പറഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അസുഖം കുറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. പക്ഷേ 3 ഇഞ്ചക്ഷൻ എടുത്തിട്ട് പുതുക്കി അസുഖം മാറിയില്ല, ഒട്ടും കുറഞ്ഞില്ല. ഞാൻ അകപ്പാടെ വറീഡായി, കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഡോക്ടറാണ്, ഇത് ഇത്ര വലിയ നല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറയുന്നില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സെയിം ബ്രാൻഡ് നമുക്ക് നമ്മുടെ ഫാർമസിയിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അവിടെ ഇദ്ദേഹം എവിടെ നിന്ന് എടുത്തു, എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അസുഖം കുറയുകയും ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് പുള്ളിക്ക് അസുഖം കൺട്രോളായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2-3 കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, സ്പ്യൂരിയസ് ആയുള്ള മരുന്നുകളുണ്ട്. സ്പ്യൂരിയസ് എന്ന് വെച്ചാൽ എന്താണ്, മരുന്നിൻ്റെ പാക്കറ്റ് കറക്റ്റായിരിക്കും, എല്ലാം വ്യക്തമായിരിക്കും. അത് വില കൂടിയ, ഫോർ എക്സാമ്പിൾ ഒരു ഇഞ്ചക്ഷന് 5000 രൂപ വിലയുള്ള ഇഞ്ചക്ഷനാണ്. നമ്മൾ ഇഞ്ചക്ഷൻ നോക്കുമ്പോൾ ഇഞ്ചക്ഷൻ്റെ കവറിനെ നമുക്ക് നോക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ലേബർ നോക്കാൻ സാധിക്കും. അതിനുള്ള കണ്ടൻറ്റ് പലപ്പോഴും നമ്മൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്, 5000 രൂപയുടെ ശരിക്കുള്ള മെഡിസിൻ ആ കമ്പനിക്കാരനുണ്ടാക്കണ ചിലപ്പോൾ 4000 രൂപ 3500 രൂപയോ 4000 രൂപ ചിലവാകുന്നുണ്ടായിരിക്കും. അപ്പോൾ 1000 രൂപ 1500 രൂപയൊക്കെ പ്രോഫിറ്റിനായിരിക്കും അത് വിൽക്കുന്നത്. മറ്റേവന് പച്ചവെള്ളം പോലെ വിൽക്കാൻ എത്ര, 100 രൂപ 50 രൂപ പോലും ചിലവാകത്തില്ല. അതുപോലെ കറക്റ്റായിട്ട് സലൈനൊക്കെ ഇഞ്ചക്ട് ചെയ്ത് ആ വിടും. പാക്കറ്റ് ഉണ്ടാക്കാൻ എത്ര, 10 രൂപയോ 5 രൂപയോ മതി കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വിടാൻ. ഈ അങ്ങനെ ഒരു ഇൻഡസ്ട്രി തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം അത് ഒരു ഭാഗം, അതായത് സ്പ്യൂരിയസ് ആയിട്ട് അത് മരുന്നേ കാണത്തില്ല. വേറൊരു ഇത് വരുന്ന പ്രശ്നം വരുന്നത് മരുന്നുകളുടെ കാര്യത്തിൽ, മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതായത്
ഫോർ എക്സാമ്പിൾ 500 മില്ലിഗ്രാം മരുന്ന് വേണം, പക്ഷേ 200 മില്ലിഗ്രാം ചിലതിൽ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, API, അതായത് API എന്ന് പറയുന്ന ഈ മരുന്നിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിൽ നിന്നാണ് ഈ മരുന്നുകൾ പതുക്കെ ടാബ്ലറ്റായിട്ട് മാറ്റി അതിന് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് പലപ്പോഴും ഒരു മില്ലിഗ്രാം ആയിരിക്കും മരുന്ന് വരുന്നത്, ബാക്കി പക്ഷേ ടാബ്ലറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്ന API, അത് പലപ്പോഴും നല്ല കമ്പനി, അത് തന്നെ പല കമ്പനീസിൽ നിന്ന് കിട്ടും, നമുക്ക് ചൈനയിൽ നിന്ന് കിട്ടും, ഇന്ത്യയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ USA നിന്ന് കിട്ടും, പല സ്ഥലങ്ങളിലും കിട്ടും. ആ മാനുഫാക്ചർ ആ API ക്വാളിറ്റി അനുസരിച്ചും പലപ്പോഴും മരുന്നിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മരുന്നുകൾ പല മരുന്നുകൾ കോൾഡ് ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 2019-2020 ഞാൻ തന്നെ കുറേ ഇതിൽ പഠിച്ചു, അപ്പോൾ ആളുകൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നമ്മളെന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പോളിസി ഉണ്ടോയെന്നു, നമ്മൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് മാത്രം നമ്മൾ മേടിക്കത്തുള്ളൂ. കാരണം കമ്പനിയുടെ ഡയറക്റ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീത്ത മെഡിസിൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് റിപ്യൂട്ടഡ് കമ്പനിയുടെ മാത്രം മേടിച്ച് കഴിഞ്ഞാൽ ഒരു ചീത്ത മെഡിസിൻ കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പല സ്റ്റെപ്സ് എടുത്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി നമ്മുടെ, പിന്നെ നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും, ചില മരുന്ന് റാൻഡമായിട്ട് എടുത്തിട്ട് ഡ്രഗ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാൻ സാധിക്കും, ഈ മരുന്നുകൾ കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് അറിയാൻ സാധിക്കും. ഈ എല്ലാവരുടെയും ജനറിക് മെഡിസിൻസ് ആർ ഗുഡ്, ഭയങ്കര നല്ല കൺസെപ്റ്റാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഇത് ബാക്ക് ഫയർ ചെയ്യും. ജനറിക് മെഡിസിൻസ് വില കുറവാണ്, ബ്രാൻഡിന് അത്രയും വിലയില്ല, പക്ഷേ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ക്വാളിറ്റി ഇല്ല പലതിനും. ഒരു പ്രാവശ്യം നല്ലത് നമുക്ക് മേടിച്ച് നന്നായിട്ട് കൺട്രോളായി, പക്ഷെ അടുത്ത പ്രാവശ്യം മേടിക്കുന്ന ജനറിക് ബ്രാൻഡ് അത്രയും നല്ല ക്വാളിറ്റി ആകണം ആയിക്കോളണം എന്നില്ല. കാരണം ഇത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അതിൽ വേണ്ടത്രയും മരുന്നുകളുടെ അളവുണ്ടോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ജനറലി ട്രെൻഡ് നോക്കുമ്പോൾ ലോകത്ത് ഏത് രാജ്യത്തിൽ കിട്ടുന്നതിനേക്കാളും എല്ലാ ടാബ്ലറ്റും എല്ലാ ഇഞ്ചെക്ഷൻസും വളരെ വില കുറവിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു നമ്മളിപ്പോൾ അഡാലിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ദുബായിലും ഗൾഫിലൊക്കെ 100,000 രൂപ 80,000 രൂപയൊക്കെ വിലയുള്ള ഇഞ്ചക്ഷൻ, ഇന്ത്യയിൽ 6,000 7,000 8,000 ആ റേഞ്ചിലാണ് ഇന്ത്യയിലെ വില. അപ്പോൾ അത്രയും US 1,00,000 കൂടുതലായിരിക്കും. അപ്പം ഏത് രാജ്യത്തുള്ളതിനേക്കാളും 10% വിലയിലാണ് പലപ്പോഴും മരുന്നുകൾ ഇന്ത്യയിൽ കിട്ടുന്നത്. അത് മൈക്രോഫെനിലേറ്റ് ആണെങ്കിലും ഏത് മരുന്നാണെങ്കിലും ഇന്ത്യയിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഒരു ലാക്ക് പ്രോപ്പർ റെഗുലേഷൻ, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷൻ ലോസൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കമ്പനീസ് ഉണ്ട്, എത്രയോ മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് പലപ്പോഴും എല്ലാ ബാച്ചുകളിലും നടത്താൻ നമ്മുടെ സിസ്റ്റത്തിന് കപ്പാസിറ്റി ഇല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ നല്ല സ്ഥലത്തു നിന്ന് മേടിച്ച് കഴിക്കുക, എങ്കിലേ മാത്രമേ അസുഖം മാറത്തുള്ളൂ, മാറാനുള്ള നല്ല രീതിയിൽ മാറി വരത്തുള്ളൂ. വില കുറവെന്നുള്ള മാനദണ്ഡം മാത്രം നിങ്ങൾ ഒരിക്കലും വെക്കരുത്. പക്ഷേ ഭയങ്കര വില കൂടിയ മെഡിസിൻ ആണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു മിഡിൽ ലെവലിലുള്ള നിങ്ങൾ ഡോക്ടറുടെ ഒരു അഭിപ്രായം ചോദിക്കുക, ഡോക്ടർ ഈ ബ്രാൻഡാണ്, ഇതിന് വില കുറവാണ്, എനിക്ക് എടുക്കാവോ. പലപ്പോഴും നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്, നല്ല കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ടാബ്ലറ്റിന് ഇന്ത്യയിൽ നോക്കുമ്പോൾ 5 രൂപ മുതൽ 100 രൂപ വരെയുണ്ട്. ഫോർ എക്സാമ്പിൾ ചെറിയ എക്സാമ്പിൾ പറയാം, മൈക്രോഫെനിലേറ്റ് മൊഫെറ്റിൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മരുന്നാണ്, അത് 10-12 രൂപയ്ക്കും ടാബ്ലറ്റ് അവൈലബിളാണ്, 100 രൂപയ്ക്കും ടാബ്ലറ്റ് അവൈലബിളാണ്. നമ്മളപ്പോൾ അത് കുറേ ഇത് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് തോന്നി 20-25 രൂപ റേഞ്ചിലുള്ള കമ്പനീസ്, 25-24 ആ റേഞ്ചിലുള്ള കമ്പനീസ് കുറച്ച് മരുന്നുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോകേണ്ട, ഏറ്റവും താഴത്തേക്കും പോകേണ്ട. കാരണം ഏറ്റവും താഴ്ത്ത് പോയാലുള്ള പലപ്പോഴും റിസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് അത്രയും ഒരു അഷുറൻസ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. മാത്രമല്ല ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊടുക്കുന്ന മെഡിസിനാണ്. അപ്പോൾ നമ്മൾ മിഡിൽ ഗ്രൗണ്ട് ഹിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് താഴ്ന്ന രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എനിക്കിത് മറ്റേത് മേടിച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാനിത് മേടിച്ച് കഴിച്ചോട്ടെ. എല്ലാ ഡോക്ടേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പറയും ഇത് നല്ല ബ്രാൻഡാണോ എന്ത്, ആ നിങ്ങൾക്ക് ആ റിസ്ക് ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും ആഴ്ചയാഴ്ച നിങ്ങൾ ബ്രാൻഡ് മാറ്റി കഴിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ന് ഒരു 9-12 രൂപയ്ക്ക് ഒരു ഗുളിക കിട്ടി, നാളെ 7 രൂപയ്ക്ക് വേറെ ബ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ച് കഴിക്കും, മറ്റന്നാൾ 9 രൂപയ്ക്ക് വേറെ ഒന്നും കിട്ടി, 5 രൂപയ്ക്ക് വേറെ ഒന്നും കിട്ടി, അങ്ങനെ ആഴ്ചയിലാഴ്ചയിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊരു നല്ല ടെൻഡൻസി അല്ല. കാരണം നമ്മുടെ അസുഖം കൺട്രോൾ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഒരു ക്വാളിറ്റിയുള്ള മരുന്ന് കഴിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും വില കൂടിയ മരുന്നിന് മാത്രമേ ക്വാളിറ്റിയുള്ളൂ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറയാനും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു മിഡിൽ ഗ്രൗണ്ട് നമ്മൾ ഹിറ്റ് ചെയ്യുക, മിഡിൽ ഗ്രൗണ്ട് ഹിറ്റ് ചെയ്തിട്ട് ആ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, ഒരിക്കലും ഡോക്ടറുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ അസുഖം മാറുക എന്നുള്ളതാണ്.
അതാണ് ഡോക്ടറുടെ ആവശ്യം. അല്ല, നിങ്ങൾ ഇന്ന ബ്രാൻഡ് കഴിക്കുന്ന ഒരു ഡോക്ടർക്കും ഇതില്ല. നല്ല ബ്രാൻഡ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അസുഖം മാറും. അതുകൊണ്ട് നിങ്ങൾ ചീപ്പ് എക്സ്പെൻസീവ് എന്നുള്ളതല്ല, അത് ഡോക്ടറോട് സംസാരിക്കുക, ഡോക്ടറെ ഇതാണ് എൻ്റെ ഇഷ്യൂ, ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഡോക്ടർ ഇതാണ് എനിക്ക് ഈ മരുന്ന് ഈ വിലയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ എടുത്ത് കഴിച്ചോട്ടെ, അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു റെസ്പോൺസ് തരും. ഏത് ഡോക്ടറാണ്, എസ്പെഷ്യലി ഓൾമോസ്റ്റ് 99% ഡോക്ടേഴ്സും കൃത്യമായിട്ടുള്ള റെസ്പോൺസ് തന്നെ നിങ്ങൾക്ക് തരും. അങ്ങനെ തരുമ്പോൾ അവരുടെ നിർദ്ദേശാനുസരണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം കൺട്രോൾ ആകുകയും ചെയ്യും.